عليكم ورحمة الله وبركاته. بسم الله الحمد لله. بسم الله وكفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه أهل الصدق والوفاء. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي. يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وقال نبيكم صلى الله عليه وسلم: خيركم من تعلم القرآن وعلمه. سلام اس پر کہ جس کے دم سے دنیا میں بہار آئی ہے. سلام اس پر معطر کر رہی ہے جس کی دانائی. سلام اس پر اور اس کے آل و صحاب مطہر پر جہاں کے وسعتوں میں پرچم اسلام لہرایا. سلام صدا خدا پر آخری انسان کامل پر سفینہ ڈوبتے انسان کو لایا جو ساحل پر. പെരുത്തു നൂറ്റാണ്ടിനിടക്കൊരിക്കലി മരുപ്പറമ്പാമുലകത്തിലീശ്വരൻ. പെരുത്തു നൂറ്റാണ്ടിനിടക്കൊരിക്കലി മരുപ്പറമ്പാമുലകത്തിലീശ്വരൻ ഒരൊറ്റ വൃക്ഷത്തൈ നടുന്നു പാന്തരായി വരുന്നവർ കുത്തമാവിശ്രമത്തിനായി. അഭിനന്ദരായ ചന്ദ്രിക ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ആദരണീയരായ ഷഹീദ് മില്ലത്ത് സി ഉസ്താദ് അനുസ്മരണ മഹാസമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന അഭിമന്യനായ ഉസ്താദ് അവരുടെ പ്രിയപ്പെട്ട മകൻ സി എ മുഹമ്മദ് ഷാഫി അവരുടെ ആദരണീയരായ ഉബൈദുള്ള ഉസ്താദ്, ആദരണീയരായ ഹമീദ് ഹാജി കണ്ടത്തിൽ, നമ്മുടെ മഹത്തായ സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച മഹാനായ സി എം ഉസ്താദിന് ശേഷം ഉസ്താദിന്റെ ആ പദവികൾ മുഴുവനും അള്ളാഹു നൽകി ആദരിച്ചിട്ടുള്ള വന്യരായ ഷെയ്ഖുന ത്വാഖ ഉസ്താദ്, പ്രിയങ്കരായ ഹബീബ് വാഫി, അബൂബക്കർ ഉദുമ, അബ്ദുൽ മജീദ് സി എ, സർദാർ മുസ്തഫ, അബ്ദുറഹ്മാൻ കുന്നിൽ, ഖലീൽ ഒ എ, അബ്ദുൽ അസീസ്, അതുപോലെ താജുദ്ദീൻ ചന്ദ്രിക്കടക്കമുള്ള ഷാഫിച്ചടക്കമുള്ള ഒരുപാട് പരിചയക്കാരായ ആളുകളാണ് എന്റെ മുമ്പിൽ സദസ്സിലും വേദിയിലുമൊക്കെ ഉള്ളത്. പ്രിയപ്പെട്ട യുവ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥികളെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഈ കൂടിയതും പിരിയുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വല മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഇന്ന് റബീഉൽ അവ്വല് രണ്ടാമത്തെ രാവാണ്. ലോകത്തിനാകമാനം റഹ്മത്തായി കടന്നു വന്ന അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ, നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദയം ചെയ്ത അനുഗ്രഹീതമായ മാസമാണ് റബീഉൽ അവ്വല്. ലോകമാകമാനം പുണ്യ റസൂലുള്ളാഹിന്റെ മദ്ഹ്
ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, അവിടുത്തെ അഭിധാനങ്ങൾ ഇങ്ങനെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ വേളയിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അമ്പിയാക്കളെ അനുസ്മരിക്കുക എന്നത് ഇബാദത്താണ്. വദിക്കുറു സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങളെ അനുസ്മരിക്കുക എന്നത് ദോഷങ്ങൾ പൊറുക്കാനുള്ള ഒരു കാരണമാണ്. അള്ളാഹു നമ്മൾ അനുസ്മരിക്കുന്ന മഹാന്മാരുടെ ഹജ്ജാഹ് പെറുക്കത്തുകൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെയും പൊറുത്തു തരുമാറാകട്ടെ. ഈ മഹത്തായ സദസ്സിൽ നമ്മൾ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയതും ഇവിടെ പറയുന്നതും നമ്മളിവിടെ നിന്ന് പിരിയുന്നതുമെല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട ഒരു ഇബാദത്തായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി, നബി തങ്ങളെ പറ്റി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽആലമീൻ, നബിയെ ലോകത്തിന് റഹ്മത്തായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല. ലോകത്തിനാകമാനം കാരുണ്യമായിട്ടാണ് നബിയെ അങ്ങയെ നാം ലോകത്തേക്ക് പറഞ്ഞയച്ചത് എന്നാണ് വിശുദ്ധ ഖുർആൻ. ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുള്ള രാത്രിയാണ് റബീഉൽ അവ്വൽ 12-ന്റെ രാവ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ലൈലത്തുൽ ഖദർ മഹാനായ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഒരു പ്രത്യേകതയാണ്, ആ ഉമ്മത്തിന് കിട്ടിയ ഭാഗ്യമാണ്. എന്നാൽ ഈ ലൈലത്തുൽ ഖദർ കിട്ടാനുള്ള കാരണം അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി അള്ളാഹുവിന്റെ റസൂല് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ആ നബി തങ്ങൾ ഈ ലോകത്തേക്ക് വരാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസം, ആ റസൂലുള്ളാഹിനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദിവസം, ആ ദിവസം ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമാക്കപ്പെട്ട രാത്രിയാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. ഞാൻ ആ ഭാഗത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല. നമ്മൾ നിലകൊള്ളുന്നത് വളരെ പുണ്യമാക്കപ്പെട്ട ഒരു മാസത്തിലും ദിവസത്തിലുമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ സാമർഭികമായിട്ടത് സൂചിപ്പിച്ചതാണ്. അള്ളാഹു പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തെ വേണ്ട വിധത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ചെമ്പരിക്ക എന്ന പ്രദേശം ലോകത്തിന് നൽകിയ ഒരു അത്ഭുത പ്രതിഭാസമായ ഈ നാടിന്റെ പേര്, ജില്ലയുടെ, സംസ്ഥാനത്തിന്റെ, രാജ്യത്തിന്റെ ഭൂഖണ്ഡങ്ങളുടെ അതിർത്തിക്കപ്പുറത്തേക്ക് ഈ ഒരു നാടിന്റെ പേരിനെ വളർത്തിക്കൊണ്ടുവന്ന വലിയ ഒരു നായകനെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. അള്ളാഹു മഹാനവറുകളുടെ ഉഖ്റവിയായ ദരജകൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. ആ മഹാനോടൊപ്പം നാളെ ജന്നത്തിൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനൊരു സുദീർഘമായ വാദ പറയാനല്ല ആഗ്രഹിക്കുന്നത്. ആരായിരുന്നു സി എം ഉസ്താദ് എന്ന് മനസ്സിലാക്കാൻ, അതുപോലെ സി എം ഉസ്താദിന്റെ ദാരുണമായ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ പറയുക എന്നതാണ് ഇന്നത്തെ ഈ സദസ്സിൽ ഏറ്റവും അഭികാമ്യമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ടും അതുപോലെ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി, നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല തണുപ്പുള്ള രാത്രിയായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് സ്വലാത്തൊന്നും കേൾക്കുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇത് വ്യാപാരാൻ എനിക്ക് അറിയില്ല. ഞാനത് വിളിച്ചപ്പോ തന്നെ സംഘാടകരോട് പറഞ്ഞതാണ്. അപ്പൊ പറഞ്ഞു നീട്ടിയിട്ടൊന്നും പറയണ്ട, നിങ്ങൾ പറയുന്ന ശൈലി നമുക്കറിയാം, അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന്. ഇപ്പൊ തന്നെ ഞാൻ ചോദിച്ചതാണ് പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവൂലേന്ന്. കാരണം പെണ്ണുങ്ങൾക്കൊക്കെ രാത്രിയാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പാട്ടൊക്കെ പാടി പറയുന്നതിലാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. ഏതായാലും ചെമ്പരിക്ക വരെ വന്ന് സി എം ഉസ്താദിനെ പറ്റി പറയാൻ സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായി എന്നത്
ജീവിതത്തിലെ വലിയ അംഗീകാരങ്ങളിലെ ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. അള്ളാഹു ആ മഹാനെ കൊണ്ട് നമ്മളെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹു ആ മഹാനെ കൊണ്ട് നമ്മളെ നന്നാക്കുമാറാകട്ടെ. അത് സീമുസ്താദിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ നാട്ടുകാരായ നിങ്ങൾക്ക് പറഞ്ഞു തുടങ്ങുന്നൊരു ഒരു ചോദ്യം ഉണ്ടാവും വയസ്സായ ആളുകൾക്കൊക്കെ. സീമുസ്താദിപ്പോ 10-40 വർഷം അല്ലെങ്കിൽ 50 വർഷം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതല്ലേ, നിങ്ങളെക്കാളും നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാലോ, ആ കുടുംബത്തെ പറ്റിയൊക്കെ ഞങ്ങൾക്ക് അറിയാലോ. എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ഉസ്താദിനെ പറ്റി അവതരിപ്പിക്കുകയാണ്. ആ ദൈക്ഷണിക ലോകത്തെ, ആ വൈജ്ഞാനിക നവോത്ഥാന ഭൂമികയിൽ അത്ഭുതങ്ങൾ തീർത്ത ആ വലിയ പണ്ഡിതനെ, ഒരുപക്ഷെ ഇതെല്ലാം നിങ്ങൾ കേട്ടതായിക്കൊള്ളണമെന്നില്ല, കേട്ടതുണ്ടാവാം. എന്നാലും ദിക്റു സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങൾ അനുസ്മരിക്കുമ്പോൾ അത് ദോഷങ്ങൾ പൊറുക്കാൻ ഒരു കാരണമാകുമെന്ന നല്ല നിയത്തോടുകൂടെ മഹാനായ ഉസ്താദ് അവരുടെ ഈ നാടിനും ഈ സമുദായത്തിനും ചെയ്ത വലിയ ത്യാഗങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് അതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എനിക്ക് തോന്നുന്നത് സദസ് കുറച്ച് ദൂരത്തായതുകൊണ്ട് ഞങ്ങൾക്ക് കേൾക്കാത്തതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രശ്നം. ഞാൻ പറയുന്നത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആള് കേൾക്കുന്നില്ല എന്ന് തോന്നിയാൽ പിന്നെ പറയാതൊരു മൂടുണ്ടാവില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആരെയോ നോക്കിയിട്ട് വാള് പറഞ്ഞിട്ട് പോവാൻ എനിക്കറിയില്ല എന്നൊരു കുഴപ്പമുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയാൽ പിന്നെ അത് പറയണോ എന്നുള്ള ഒരു ചിന്ത വരും. എന്നാലും സംഭവം ലൈവാണെന്ന് തോന്നുന്നുണ്ട്. ഒരു ക്യാമറ ഇവിടെ കാണുന്നുണ്ട്. ലൈവ് ഉണ്ടോ? ഇല്ല, റെക്കോർഡിംഗ് ആണ്. രണ്ടുണ്ട്, ലൈവ് ഉണ്ട്. അപ്പൊ കുറച്ചാള് പുറത്തുനിന്ന് ശ്രദ്ധിക്കുന്നുണ്ടാവും. ഏതായാലും ഇൻഷാഅള്ള മഹാനായ ഉസ്താദ് അവരെ പറ്റി ഇനിയും മരിക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ചില ഓർമ്മകൾ കുറെ ആളുകൾക്ക് പ്രശ്നമാണ്. ചില ഓർമ്മകൾ ചിലരെ ഓർക്കുക എന്ന് പറയുന്നത് മറ്റു ചില ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാവും. അങ്ങനെ ബുദ്ധിമുട്ടാകുന്ന ആളുകളോട് നമ്മൾ മറുപടി പറയേണ്ടത് അവരെ ഓർത്തുകൊണ്ടേയിരുന്നുകൊണ്ടാണ്. ആവർത്തിച്ച് ഓർക്കുക എന്ന് പറയുന്നത് ഒരു പോരാട്ടമാണ്. ആ അർത്ഥത്തിൽ ഒരു പോരാട്ടം കൂടിയാണ്. ഉസ്താദിനെ കൊന്ന് ഉസ്താദിന്റെ ഓർമ്മകളെ ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചവർക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഈ അനുസ്മരണം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ആയിരത്തി തൊള്ളായിരത്തി 1933 മഹാനായ ഷഹീദമില്ലത്ത് സി എം ഉസ്താദ് ഈ ലോകത്തേക്ക് കടന്നു വരുന്നത്. ഞാൻ ആ ഉസ്താദ് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ ചെറുതായി ഒന്ന് പരാമർശിച്ചു പോവാണ്. എല്ലാം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. 1933 മഹാനവറുകൾ ഈ ലോകത്തേക്ക് കടന്നു വരികയും 1950 അന്നത്തെ ഇന്നത്തെ SSLC പരീക്ഷയ്ക്ക് തുല്യമായ മെട്രിക് എക്സാം പാസ്സാവുകയും ചെയ്തു. അന്നത്തെ ഈ മെട്രിക് എക്സാം മെട്രിക്കുലേഷൻ അല്ലെ ആ പരീക്ഷ പാസ്സായി കഴിഞ്ഞ് ആ കാലയളവിൽ അന്നത്തെ സ്കൂളിലെ അധ്യാപകരൊക്കെയും മഹാനായ ഉസ്താദ് അവരുടെ വാപ്പ സി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ എന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വലിയും മഹാനായ ആ പണ്ഡിതൻ മഹാനവറുകളോട് ഈ വിദ്യാർത്ഥി പഠിക്കാൻ വളരെ മിടുക്കനാണ്, കൂടുതൽ ഭൗതികമായിട്ട് പഠിക്കുകയാണെങ്കിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് സൂചിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഉസ്താദ് അവരുടെ ചെമ്പരിക്കയിലാണ്, തളങ്കരയിലാണ് അന്നത്തെ സ്കൂൾ പഠനം നടത്തിയിരുന്നത്. പിൽക്കാലത്ത് ലോകമറിയുന്ന ഒരു ബഹുഭാഷ പണ്ഡിതനായിട്ട് മാറി മഹാനായ സി എം ഉസ്താദ്. ഒരുപാട് ഭാഷകൾ വളരെ അനായാസ കൈകാര്യം ചെയ്യുമായിരുന്നു. ആ കൂട്ടത്തിൽ ഉറുദു ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാറുണ്ടായിരുന്നു. അറബിയും ഇംഗ്ലീഷും വളരെ സമർത്ഥമായിട്ട് തന്നെ മഹാനവറുകൾ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഉറുദു പഠിച്ചത് എന്ന ചോദ്യത്തിന് അന്ന് ഉസ്താദ് നൽകിയിരുന്ന മറുപടി,
സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്ന് ഉറുദു പാഠഭാഗമുണ്ടായിരുന്നു എന്നതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ച ആ ഉറുദു, ആ പരിജ്ഞാനം വെച്ചിട്ട് പിന്നീട് ഉറുദുവിൽ ഒരുപാട് വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് മഹാനായ സി എം ഉസ്താദ്. മലബാർ ഇസ്ലാമിക് കോൺഗ്രസിന്റെ 5th വാർഷിക സമ്മേളനത്തിന്റെ ഒരു സോവനീർ ഉണ്ട്. ആ സോവനീറിൽ അല്ലാമ ഇഖ്ബാലിന്റെ മനോഹരമായ ഒരു കവിതയെ, ആ കവിതയുടെ മൂല്യം ചോരാതെ അറബിയിലേക്ക് മഹാനായ ഉസ്താദ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഒരു കവിത ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു കവിതയെ ചിലപ്പോൾ നമ്മൾക്കറിയുന്ന ഭാഷയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഒരു കവിതയെ ഒരു ഭാഷയിൽ നിന്നെടുത്ത് അതിന്റെ മേന്മയും ക്വാളിറ്റിയും നഷ്ടപ്പെടാതെ മറ്റൊരു ഭാഷയിലേക്ക് കൊണ്ടുപോയി വെക്കുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കഴിവാണ്. മഹാനായ സി എം ഉസ്താദ് സബക് പെറുപ്പട് സദാത്തുക അധാലത്തുക ശജാഅത്തുക ലിയാ ജായേഗ കാംസ് ജുപേ ദുനിയാക ഇമാമത്തുക. എനിക്ക് തോന്നുന്ന ആ വരി അങ്ങനെ തന്നെയാണ്. ഈ ഉറുദുവിലുള്ള മനോഹരമായ ആ വരി മഹാനായ ഉസ്താദ് അവർക്ക് നേരെ അറബിയിലേക്ക്, ആ അറബി കവിതയാക്കിയിട്ട് തന്നെ അതിനെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതായി ആ സോവനീറിൽ പരിശോധിക്കുമ്പോൾ കാണാം. 1940കളിലും 50കളിലും വിദ്യാഭ്യാസപരമായി സി എം ഉസ്താദ് നേടിയ ആ ഒരു ഉന്നതമായ നേട്ടത്തെയാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചത്. വളരെ ശാന്തനായി, മിതഭാഷിയായി, നിങ്ങൾക്കൊക്കെ അറിയാം ഇവിടെയുള്ള യോഗങ്ങളിൽ സംബന്ധിച്ചിട്ടുണ്ടാവും, എന്നെ പോലെയല്ല ഒരുപാട് ഉസ്താദുമായിട്ട് അടുത്തിടപഴകിയിട്ടുണ്ടാവും. ആവശ്യത്തിലപ്പുറം മഹാനായ ഉസ്താദ് സംസാരിക്കുന്നത് നിങ്ങൾ ആരും ഓർക്കുന്നുണ്ടാവില്ല. ഒരനാവശ്യ സംസാരം പറഞ്ഞത്, അനാവശ്യമായി ഒന്ന് പൊട്ടിച്ചിരിച്ചത്, അനാവശ്യമായി ആരെങ്കിലും കളിയാക്കിയത്, വേണ്ടാത്ത ഒരു വർത്തമാനത്തിലേക്ക് ഉസ്താദ് ഇടപെട്ടത്, അങ്ങനെ ഒരു അനുഭവമേ ഇല്ല. മൻസമതനജ, ആരാണോ മൗനം പാലിക്കുന്നത് അവർ വിജയിച്ചിരിക്കുന്നു എന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസാണ്. ആരാണോ മൗനം പാലിക്കുന്നത്, മൗനം പാലിക്കുക എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നതിനേക്കാളും വലിയ ക്വാളിറ്റിയാണ്. എന്നാൽ സി എം ഉസ്താദിനെ പോലെ വലിയ പദവിയിലുള്ള ഒരാള്, ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരാള് ആവശ്യത്തിന് മാത്രം സംസാരിച്ചു എന്ന് പറയുമ്പോൾ അത് വലിയ അത്ഭുതമാണ്. ഇന്നത്തെ നേതാക്കള് ആവശ്യമുണ്ടാവുമ്പോഴല്ലാതെ അനവസരത്തിൽ സംസാരിച്ചതിന്റെ പേരിൽ എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാവുന്നത്. ഈ അനർത്ഥങ്ങൾക്കിടയിലാണ് മഹാനായ സി എം ഉസ്താദിനെ നമ്മൾ അനുസ്മരിക്കുന്നത്. ഒരു യോഗത്തിലേക്ക് വന്നാൽ മഹാനായ ഉസ്താദ് അവർകൾ ഒരു യോഗത്തിലേക്ക് വന്നാൽ യോഗം മുഴുവനും നിശബ്ദമാവും. ആളുകൾ അഭിപ്രായം പറയുമ്പോൾ ശാന്തനായി ആ അഭിപ്രായങ്ങളെ മുഴുവനും കേൾക്കും. ഇവിടെ ഇതാ മജീദുക്ക കുറേ സമയം ഇരുന്ന് സംസാരിച്ചതാണ് അദ്ദേഹം താഴെ വന്നിരിക്കുന്നത്. ഒരുപാട് യോഗങ്ങളിൽ പങ്കെടുത്ത അനുഭവങ്ങൾ പറഞ്ഞു. ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ആ യോഗത്തിലുള്ള ആളുകൾക്കൊക്കെ അഭിപ്രായം പറയാൻ അവസരം കൊടുക്കും. അങ്ങനെ അഭിപ്രായമൊക്കെ പറഞ്ഞെല്ലാവരും കാത്തു നിൽക്കുന്നത് ഇനി നേതാവിന്റെ തീരുമാനം എന്താ. മഹാനായ ഉസ്താദ് അവർകൾ അവിടെ നിന്ന് ഒരു തീരുമാനം പറഞ്ഞാൽ എല്ലാവരും ആ തീരുമാനത്തെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും ആ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് പിരിയുകയും അതിലെതിരഭിപ്രായമില്ലാതെ പിരിഞ്ഞു പോവുകയും ചെയ്യും. നാ മഹല്ലിൽ കുഴപ്പമുണ്ടായി, അല്ലെങ്കിൽ കുടുംബത്തിൽ കുഴപ്പമുണ്ടായി, ആ കുഴപ്പത്തിന്റെ പേരിൽ ഉസ്താദിന്റെ അടുക്കലേക്ക് ഒരു മധ്യസ്ഥനായി ഉസ്താദ് അവർകളെ നിർത്തിക്കൊണ്ട് ചർച്ചക്ക് വന്നവർ ചിലപ്പോഴൊക്കെ ഉസ്താദ് സംസാരിക്കാതെ തന്നെ ഉസ്താദിന്റെ അടുക്കൽ സംസാരിച്ച് അവർ സമാധാനത്തോടുകൂടെ പിരിഞ്ഞു പോകും. ഒരു കോടതി പോലെ നീതിപൂർണമായിട്ട് കാര്യങ്ങൾ പറയുന്ന, സത്യത്തിന്റെ കൂടെ നിലകൊള്ളുന്ന ഒരു നിയമജ്ഞനായി, ഒരു ജഡ്ജായിട്ട് മഹാനവർകൾ നമ്മളെ കൂടെ നിലകൊണ്ടു. ഞാൻ ഉസ്താദിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ പറയുന്നതിനു മുമ്പ് ഈ ഒരു കുടുംബത്തെ പറ്റി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഈ കുടുംബം എന്ന് പറയുന്നത് ചെമ്മനാട് പ്രദേശത്താണ് മഹാനായ ഫോക്കർ മുസ്ലിയാർ, അല്ലെങ്കിൽ പൂക്കുഷ എന്ന പേരിൽ അറിയപ്പെടുന്ന സി എം ഉസ്താദിന്റെ വാപ്പ മഹാനായ കാളി സി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ, അവരുടെ വാപ്പ അബ്ദുല്ലാഹി ജംഹരി എന്നറിയപ്പെടുന്ന വിശ്വവിശ്രുതനായ മഹാപണ്ഡിതൻ, അവരുടെയും വാപ്പ മഹാനായ ഫോക്കർ മുസ്ലിയാർ. ആ മഹാനവർകൾ ഒരു സ്വപ്നത്തെ തുടർന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അന്ന് ചെമ്മനാട് പ്രദേശം വളരെ പ്രശസ്തമായ, ഒരുപാട് ആളുകൾ വന്നു പോകുന്ന ഒരു പ്രദേശമാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതൊരു പുഴയുടെ തീരത്താണ്.
പുഴയുടെ തീരത്തുള്ള നാടുകൾ മുഴുവനും ആ കാലയളവിൽ പ്രശസ്തമായിരുന്നു. ഇബ്നു ബത്തൂത്ത ഇന്ത്യയിലേക്ക് വന്നുപോയി. അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളിൽ ചെമ്മനാടിനെ പറ്റിയുള്ള പരാമർശങ്ങൾ കാണാം. ഈ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് എന്ന് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അവിടുത്തെ തഹ്ഫത്തുൽ മുജാഹിദീനിൽ പറയുന്നുണ്ട്. ഞാനിത് എന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, പുഴയുടെ പരിസരത്തുള്ള നാട് പഴയ കാലം മുതലേ ആളുകൾ വന്ന് താമസിക്കുന്ന നാടാണ്. അത്തരമൊരു നാട്ടിൽ മഹാനായ പോക്കർ മുസ്ലിയാർ എന്ന താത്വികനായ മനുഷ്യൻ, അദ്ദേഹം ഒരു ഹാഫിളായിരുന്നു, വലിയ സൂഫിയായിരുന്നു. മഹാനവറുകളുടെ ജീവിതം സദാ ഖുർആനുമായി ബന്ധപ്പെട്ട വല്ലാത്തൊരു അത്ഭുതകരമായ ജീവിതമായിരുന്നു. ആ താത്വികനായ മഹാപണ്ഡിതൻ ഒരു സ്വപ്നം കാണുന്നു. ഇവിടെ ചെമ്പരിക്ക കടപ്പുറത്ത് ഇവിടെ ഒരു മക്കാമുള്ളതായിട്ട് സ്വപ്നം കാണുകയും ഇവിടെ വന്ന് കാട് മൂടിക്കിടക്കുന്ന ഈ പ്രദേശത്ത് പരിശോധന നടത്തുമ്പോ ഇന്ന് നമ്മൾ കാണുന്ന ആ മക്കബറ കണ്ടെത്തുകയും മഹാനവറുകൾ ഈ പരിസരത്തായിട്ട് താമസിക്കാനും തീരുമാനിച്ചു. അങ്ങനെയാണ് ആ കുടുംബം ഇവിടെ താമസമാകുന്നത്. സത്യത്തിൽ ഈ കുടുംബത്തിന്റെ പരമ്പര നേരെ ചെന്നെത്തുന്നത് അള്ളാന്റെ ഹബീബിന്റെ സ്വഹാബത്തിലേക്കാണ്. സ്വഹാബി കുടുംബ പരമ്പരയാണ് മഹാനായ ഉസ്താദ് അവരുടെ കുടുംബ പരമ്പര. നമ്മൾ ഇതെന്തിനറിയണം? നമ്മളെ നാട്ടിലെ അധിക ആളുകളും ആ കുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടവരാണ്. നമ്മളെ നാടിന്റെ ഒരു മഹിമയും നമ്മളെ നാടിന്റെ പെരുമയും നമ്മളെ കുടുംബത്തിന്റെ പാരമ്പര്യവും നമ്മൾ മനസ്സിലാക്കൽ ഏറ്റവും വലിയ സന്തോഷകരമാണ്. ഇങ്ങനെ 4 തലമുറ മുമ്പുള്ള ഈ ചരിത്രം മുതൽ മഹാനായ ഈ പോക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുല്ലാഹി ജംഹരി എന്നറിയപ്പെട്ടിരുന്ന വലിയ വിശ്വവിശ്വതനായ മഹാനായ ആലിമ്, അദ്ദേഹത്തിന്റെ ജീവിതവും വളരെയേറെ അത്ഭുതങ്ങൾ നിറഞ്ഞതായിരുന്നു. ആ മഹാനവറുകള് എൽമിന്റെ വഴികളിൽ ഒരുപാട് യാത്ര നടത്തിയിട്ടുണ്ട്. ഞാനതെല്ലാം ചരിത്രം ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ മകനായ കാളി സി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ നേരത്തെ ഇവിടെ നിന്ന് പ്രിയ സുഹൃത്ത് പ്രിയങ്കരനായ മജീദിക്ക പറഞ്ഞു, അദ്ദേഹത്തിന്റെ ആ മഹാനായ സി മുഹമ്മദ് മുസ്ലിയാർ എന്ന അന്നത്തെ കാളിയാർച്ച, അന്നത്തെ കാളി മഹാനായ സി മുസ്താദിന്റെ വാപ്പ, അവരുടെ കാലത്ത് വീട്ടിൽ നിന്നിറങ്ങി ദർസിലേക്ക്, ഉറവങ്കര ദർസിലേക്ക് 25 വർഷത്തോളം വീട്ടിൽ നിന്ന് ദർസിലേക്കുള്ള നടന്നുകൊണ്ടുള്ള യാത്ര. രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ നാനാ ജാതി വിഭാഗക്കാരായ ആളുകൾ വരും. അതിൽ ജാതിയില്ല, അതിൽ മതമില്ല, എല്ലാ വിഭാഗം ആളുകൾ വരുന്നത് പരാതി പറയാനാണ്, ആളുകൾ വരുന്നത് വേവലാതി പറയാനാണ്, ആളുകൾ വരുന്നത് അവരുടെ രോഗങ്ങൾക്ക് ശിഫ കിട്ടാനാണ്. നീളാനീളത്തിൽ വെള്ളത്തിന്റെ മന്ത്രിക്കാനുള്ള പാത്രങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. മഹാനായ ഉസ്താദ് അവർ മന്ത്രിച്ചു കൊടുക്കും. എല്ലാ വീട്ടിലും ഇതൊരു മരുന്നാണ്. കാളിയാർച്ചാന്റെ മരുന്നില്ലാത്ത ഒരു വീട് ഈ പരിസരത്ത് എവിടെയും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോഴാണ് ആരായിരുന്നു സി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെട്ട ആ മഹാനായ അള്ളാഹുവിന്റെ വലിയെ നമ്മൾക്ക് തിരിച്ചറിയാനാവുക. വല്ലാത്ത ഇൽമിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയ മഹാനായിരുന്നു. താത്വികമായ ജീവിതം നടത്തി, ദർസുമായി ബന്ധപ്പെട്ടു, കാളി എന്ന ഉത്തരവാദിത്തം നിർവഹിച്ചു, ആളുകളുടെ വേദനകളുടെ കൂടെ നിന്നു. ഇവിടെ കടലിൽ പോകുന്ന മുക്കുവന്മാരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും എനിക്കുറപ്പാണ്, ഞാൻ ഇത് പറയുമ്പോ ഒരു 40-50 വയസ്സിന്റെ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള ആളുകൾ ഈ സദസ്സിലുണ്ട്, ഉമ്മമാരുണ്ട്. അവർക്ക് അവരുടെ കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ടാകും. സി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ എന്ന ഈ നാട്, അള്ളാഹു ഈ നാടിന് നൽകിയ ആ മഹാനായ പണ്ഡിതനെ നിങ്ങളെ മനസ്സിൽ ഓർക്കുന്നുണ്ടാകും. ആ മുഖം നിങ്ങളിപ്പോ കാണുന്നുണ്ടാകും. ഉസ്താദിനെ കാണാൻ വേണ്ടി വരുന്നവർ, അങ്ങനെ വന്നിട്ട് ആളുകൾ തിരക്ക് കൂട്ടുന്നത്, ആ മന്ത്രിച്ച വെള്ളത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്, എന്താ സുന്നത്ത് ജമാഅത്ത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ആയിരുന്നു സുന്നത്ത് ജമാഅത്ത്. എന്താണ് അള്ളാന്റെ ദീന്? അതന്നെ അവരുടെ ജീവിതമായിരുന്നു. കറാമത്തുൽ വലിയ ദീനുഹു, ഒരു വലിയിന്റെ ഏറ്റവും വലിയ കറാമത്ത് ആ വലിയിന്റെ ജീവിതമാണ്. ഒരു വലിയ ആളുകൾക്കിടയിൽ അള്ളാന്റെ ദീനിന്റെ ശരീഅത്ത് അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ആ വലിയിന്റെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് മഹാന്മാർ പഠിപ്പിക്കുമ്പോ, സി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാരുടെ ഏറ്റവും വലിയ കറാമത്ത് ആ മഹാനായ പണ്ഡിതന്റെ ജീവിതമാകുന്നു. ആ എന്താണ് സി എം അബ്ദുള്ള മൗലവി എന്ന നമ്മുടെ കാവ്യാർത്ഥയുടെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് ചോദിച്ചാൽ ഉസ്താദ് അവർക്കുള്ള ജീവിതമാണ്. ജാടകളില്ലാത്ത ജീവിതം, കയ്യിൽ തസ്ബീഹ് മാല കൊണ്ട് നടക്കാത്ത വലിയ എന്ന് മഹാനവറുകൾ വഫാത്തായപ്പോ പ്രഗത്ഭനായ ഒരാൾ അനുസ്മരിച്ചത് അങ്ങനെയാ. കയ്യിൽ തസ്ബീഹ് മാല കൊണ്ട് നടക്കാത്ത, ആളുകളുടെ മുമ്പിൽ ഒന്നും പ്രകടിപ്പിച്ച് കാണിക്കാത്ത സൂക്ഷ്മമായ ജീവിതം, ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ ആ ജീവിതം നയിച്ചാണ് മഹാനായ ഉസ്താദ് അവറുകൾ വഫാത്തായത്. സി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ, ആ നാമം നമ്മളെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല. പഴമക്കാരായ ആളുകൾ മുഴുവനും ഞാനിത് പറയുമ്പോ
ആ തറവാട് കാണുന്നുണ്ടാകും, ആ തറവാടിന്റെ മുറ്റത്ത് ആളുകൾ മന്ത്രിക്കാൻ വരുന്നത് കാണുന്നുണ്ടാകും. ആ സി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ ഓപ്പാത്താകുമ്പോ അടുത്ത കാളിയായി പക്വതയുള്ള ഇരുത്തം വന്ന പണ്ഡിതനായ മഹാനായ സി അബ്ദുള്ള മൗലവിയെ തെരഞ്ഞെടുക്കപ്പെടുമെന്നത് ആളുകൾക്കിടയിലൊക്കെ ഉള്ള ഒരു ധാരണയാണ്, എല്ലാവരുടെ അഭിപ്രായങ്ങനായിരുന്നു. എന്നാൽ കാളി എന്ന ഉത്തരവാദിത്തം എന്റെ തലയിലേക്ക് വരരുത് എന്നാണ് സി മുസ്താദ് ആഗ്രഹിച്ചത്. സി മുസ്താദിന്റെ ഒരു ആത്മകഥയുണ്ട്, ഒരാവർത്തി സമയം കിട്ടുമ്പോൾ നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം, വായിച്ചവരും ഈ സദസ്സിലുണ്ടാകും. ആ ആത്മകഥയിൽ മഹാനായ സി മുസ്താദ് പറയുകയാണ്, വാപ്പയുടെ കാളി എന്ന പദവി എനിക്ക് വരരുത് എന്ന് ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ വാപ്പ വഫാത്താകുമ്പോ ഞാൻ നാട്ടിലുണ്ടാവരുതേ എന്നുപോലും ആ കാലയളവിന് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്. എന്തിനാ ദുആ ചെയ്തത്? വാപ്പാന്റെ മയ്യത്ത് കാണാതിരിക്കാൻ വേണ്ടിയല്ല, വാപ്പയുടെ മയ്യത്തിന്റെ കൂടെ ആ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയല്ല. മറിച്ച് വാപ്പ മരിച്ചാൽ താളി എന്ന വലിയ പദവി തന്റെ നേരെ വരുമോ എന്ന് പഠിച്ചിട്ടാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഉണ്ട്, യാ അബ്ദ റഹ്മാൻ ഇബ്നു സമറ ലാ തസ്അലിൽ ഇമാറ ഇന്നഹാ ഇന്നഹാ ഇൻഫൈനക ഇൻ ഉതീതഹാ അൻ മസ്അലതിൻ ഉഖിൽത അലൈഹാ വഇന്നക ഇൻ ഉതീതഹാ അൻ ഗൈറി മസ്അലതിൻ ഉഇൻത അലൈഹാ ഔ കമാ ഖാല ശഫീഉന റസൂലുള്ളാഹി ഔ കമാ ഖാല ശഫീഉന റസൂലുള്ളാഹി ഉന്ന നബിയുടെ ഒരു ഹദീസാണ്. യാ അബ്ദ റഹ്മാൻ ഇബ്നു സമറ അബ്ദുറഹ്മാൻ ഇബ്നു സമറ എന്നവരെ വിളിച്ചിട്ട് നബി തങ്ങൾ പറയാണ്, ലാ തസ്അലിൽ ഇമാറ നീ അധികാരം ചോദിച്ചു വാങ്ങരുത്, നീ പദവി ചോദിച്ചിട്ട് പോയേക്കരുത്. ലാ തസ്അലിൽ ഇമാറ ഫഇന്നക ഇൻ ഉതീതഹാ അൻ മസ്അല അധികാരം ചോദിച്ചിട്ടാണ് നിന്റെ കയ്യിലേക്ക് വന്നതെങ്കിൽ ആ അധികാരം നിനക്ക് ഭാരമാകും, നിനക്കത് കൊണ്ട് നടക്കാൻ കഴിയില്ല, നിനക്ക് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയില്ല. ഇന്ന് പലരും നേതൃത്വത്തിലിരുന്ന് ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെടാനുള്ള കാരണം അവർ അധികാരം ചോദിച്ചു വാങ്ങുന്നു എന്നതുകൊണ്ടാണ്. അധികാരത്തിന്റെ പിന്നാലെ പോകുന്നവർ വർദ്ധിച്ചു. എന്നെ ഒന്ന് കാളിയാക്കുമോ, എന്നെ കാളിയാക്കിയാൽ നിങ്ങളെ മഹല്ലത്തിനെ ഞാൻ സഹായിച്ചു കൊള്ളാം എന്ന് പറയുന്നവർ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൂടി വന്നു. അവർക്കിടയിലാണ് വാപ്പ മരിച്ചാൽ വാപ്പ കാളിയായിട്ടുള്ള 10-14 മഹല്ലുകള്, ആ മഹല്ലിന്റെ സംയുക്ത കാളിയായി ഞാൻ തെരഞ്ഞെടുക്കപ്പെടുമോ എന്ന പേടി കാരണം വാപ്പ മരിക്കുമ്പോ നാട്ടിലില്ലെങ്കിൽ ഹൈറായി പോയി എന്ന് ദുആ ചെയ്യുന്ന നിഷ്കളങ്കനായ ഒരു പണ്ഡിതനെ നമ്മൾ അറിയണം. ആരാണ് സി മുസാദ്? ഒരധികാരത്തിന്റെ പിന്നാലെ പോയില്ല, ഒരു സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോയില്ല, ഒരു സൗകര്യത്തിന്റെ പിന്നാലെ പോയില്ല, അധികാരങ്ങൾ മുഴുവനും പിന്നാലെ വന്നിട്ട് പിടികൂടിയതാണ്. മാറി നിൽക്കുമ്പോൾ പോലും വേണ്ട എന്ന് പറയുമ്പോഴും അധികാരങ്ങൾ വന്ന് ഉസ്താദിന്റെ കയ്യിലേക്ക് വന്നതാണ്. അധികാരങ്ങളിൽ നിന്ന് പുറം തിരിഞ്ഞു നടന്നു. ഈ കയ്യിൽ വന്ന ഒരു അധികാരത്തിന്റെ ധാടയും ഒരാളോട് കാണിച്ചില്ല. നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ലേ, നിക്കാഹിന് വിളിച്ചാൽ ഒരു പക്ഷെ മറ്റുള്ളവരെക്കാളും മുന്നേ ഒരു പച്ച ഷാൾ ഇങ്ങനെ കഴുത്തിലിട്ടുകൊണ്ട് വളരെ സാവധാനം കയ്യിൽ ഒരു 3 വടിയും പിടിച്ചുകൊണ്ട് കടന്നു വരുന്ന മഹാനായ സി മുസ്താദ് 11 മണിക്കാണ് നിക്കാഹെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും ഒരു സംഘാടകരെയും വിഷമിപ്പിക്കാത്ത ഒരു വിളിച്ച ആളുകളെയും ബുദ്ധിമുട്ടിക്കാത്ത ഒരു സദസ് പോലും എനിക്ക് വേണ്ടി കാത്തു നിൽക്കണമെന്ന് ആഗ്രഹിക്കാത്ത എല്ലാവരും എത്തിയതിനു ശേഷം ഞാൻ വരാമെന്ന് പറയാത്ത മഹാനായ സി മുസ്താദ് കൂടെ ജീവിക്കുമ്പോ നമ്മൾ അറിഞ്ഞില്ല ഈ ജീവിതത്തിന്റെ സൗന്ദര്യം എന്തെന്ന്, കൂടെ നിൽക്കുമ്പോ നമ്മൾ അറിഞ്ഞില്ല ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു വലിയ പണ്ഡിതന്റെ ജീവിതത്തിന്റെ സ്വഭാവത്തിന് ഒരുപാട് സൗന്ദര്യങ്ങളുണ്ടെന്ന്. കാരണം അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിരുന്നു. നമ്മൾ അറിയുന്ന കാലം മുതൽ അങ്ങനെയാണ് സി എം ഉസ്താദിനെ കണ്ടത്. മഹാനായ സി എം ഉസ്താദിന്റെ ദുആ സ്വീകരിച്ചു. സി എം ഉസ്താദിന്റെ വാപ്പ സി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ വാപ്പയുടെ പേരിലാണ് ഉസ്താദ് തന്റെ മുൻകൈ എടുത്തിട്ട് ട്രസ്റ്റ് ഉണ്ടാക്കിയത്. ഇപ്പൊ മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ ഉയർന്നു വന്നിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയുടെ വൈജ്ഞാനികമായ നവോത്ഥാനങ്ങളുടെ കൂടിയാലോചന നടക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഇത് മാറട്ടെ. അതിന്റെ ലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നത് സന്തോഷകരമാണ്. ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, പലവിധ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒരുപാട് പദ്ധതികളുമായിട്ടാണ് പിരിഞ്ഞത്. നാളെയും കാസർഗോഡ് ജില്ലാ SBVയുടെ കുട്ടികളൊന്നായിട്ട് വരുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്നും പരിപാടിയാണ് തുടങ്ങിയത് മുതൽ. അത് ഒരു കർമ്മ നൈരന്തര്യം അതിനകത്തുണ്ട്. സി മുസ്താദിന്റെ ജീവിതവും അങ്ങനെയായിരുന്നു. വിശ്രമമില്ലാത്ത, വിശ്രമം എന്തെന്നറിയാത്ത, വിശ്രമിക്കാൻ വേണ്ടി സമയം കണ്ടെത്താത്ത ഒരു അത്ഭുതകരമായ ഒരു ജീവിതം. മഹാനായ സി മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ വഫാത്താവുന്നതെപ്പോഴാ?
ഉസ്താദ് ഹജ്ജിന് പോയ സമയത്താണ്. തെയ്യം ഉസ്താദ് ഹജ്ജിന്റെ ഹജ്ജിൽ മുഴകിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാട്ടിൽ വാപ്പ വഫാത്താകുന്നത്. തെയ്യം മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാര് വഫാത്തായി. നാട് തേങ്ങിപ്പോയി. ഈ നാടിന്, ഈ ചെമ്പരിക്കും കീഴൂരിനുമെല്ലാം ഒരത്താണിയാണ് നഷ്ടപ്പെട്ടത്. അവരുടെ വേദനകളിൽ അവരോടിപ്പോകുന്ന, ആദ്യം ചെന്നുകൊണ്ട് വേദന പറയുന്ന ആ സാന്നിധ്യമാണ് ഇല്ലാതായത്. വാപ്പ വഫാത്തായപ്പോ മകനുള്ളത് ഹജ്ജിലാണ്. നാട്ടുകാരക്ഷമരായിട്ട് കാത്തു നിന്നു. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ സി എം അബ്ദുള്ള മൗലവി എന്ന വന്ധ്യരായ കാവയാർത്ത് സി എം ഉസ്താദിനോട് നാട്ടുകാരെല്ലാവരും നിർബന്ധപൂർവ്വം പറഞ്ഞു, കാളി പദവി നിങ്ങൾ ഏറ്റെടുക്കണം. പല പ്രമുഖരായ ഉസ്താദുമാരടുത്ത് ചെന്നിട്ട് അവര് പറഞ്ഞു, സി എം ഉസ്താദ് ആ പദവി ഏറ്റെടുക്കണം, ഒഴിയാൻ പറ്റില്ല എന്ന ഘട്ടം വന്നപ്പോ കരഞ്ഞുകൊണ്ടാണ് ആ കവാലിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. 1974 ഒരു തിങ്കളാഴ്ച 14 ജമാഅത്തുകളുടെ കാളിയായി മഹാനായ സി എം ഉസ്താദ് അവരോധിതനായി. നമ്മൾ ആലോചിക്കണം, 1974 ഉസ്താദ് അവർകൾ വഫാത്താകുന്നത്. 2010 ഈ നീണ്ട കാലയളവ് മുഴുവനും മഹാനായ ഉസ്താദ് 36 ഈ മഹല്ലത്തുകളുടെ കാളിയായി. അതിനിടയിലാണ് മംഗലാപുരത്തും കാളിയാകണമെന്നാവശ്യം വരുന്നത്. മംഗലാപുരത്ത് നേരത്തെ ഉണ്ടായിരുന്ന കാളി മഹാനായ കോട്ട ഉസ്താദ് വഫാത്തായപ്പോ ആ നാട്ടുകാർ മുഴുവനും ആലോചിച്ചു. അവിടെയുള്ള വിവിധ മഹല്ലുകാർ ആലോചിച്ചു, ഇനി ആരാണ് പുതിയ കാളിയായിട്ട് വരേണ്ടത്. അവർ തീരുമാനത്തിലെത്തി, മഹാനായ സി എം ഉസ്താദാണ് കാളിയാകേണ്ടത്. ഒരുപാട് ഒഴിഞ്ഞു മാറാൻ നോക്കി, ഒരു നിലക്കും പറ്റില്ല എന്ന് കണ്ടപ്പോ മഹാനായ ഉസ്താദ് അവർ അവിടെ കാളി എന്ന പദവി ഏറ്റെടുത്തു. മംഗലാപുരത്തെ കാളിയായി. വലിയ സദസ്സിൽ വെച്ചിട്ട് ആ കാളി എന്ന് പറയുന്ന ആ ബൈഅത്ത് നടന്നു. തലപ്പാവണിയിപ്പിച്ചുകൊണ്ട് വന്ധ്യരായ ഉസ്താദ് അവരുടെ മഹല്ലുകൾ മുഴുവനും വന്നുകൊണ്ട് ബൈഅത്ത് ചെയ്തു. 100 മഹല്ലുകൾ മഹാനായ ഉസ്താദ് അവർ ഇവിടെ എത്തിയതോടുകൂടെ ഉസ്താദിനെ ബൈഅത്ത് ചെയ്യുകയും കാളിയായി നിശ്ചയിക്കുകയും ചെയ്തു. എന്താണ് അതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ, ഉസ്താദിന്റെ വിനയവും ഉസ്താദിന്റെ ലാളിത്യവും ഉസ്താദിന്റെ എളിമയും എല്ലാം അതിനടിസ്ഥാന കാരണമായി. മാത്രവുമല്ല, ആ ശരീരം തന്നെ, ആ ശരീരഭാഷ കൊണ്ട് തന്നെ നേതാവായിരുന്നു. ചില നേതാക്കൾ അങ്ങനെയാണ്. ഒരു സ്റ്റേജില് കുറെ നേതാക്കൾ ഇരിക്കുമ്പോ ഈ കൂട്ടത്തിൽ നിങ്ങളെ നേതാവാര് എന്ന് ചോദിക്കേണ്ടി വരില്ല. ചിലവരെ കണ്ടാൽ അവരുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചതുപോലെ ഉണ്ടാകും. സി എം ഉസ്താദ് ഒരു സദസ്സിൽ ഇരിക്കുമ്പോ ആകാര സൗഷ്ഠവം കണ്ടാൽ, ആ മനോഹരമായ താടി കണ്ടാൽ, ആ മനോഹരമായ തലപ്പാവ് കണ്ടാൽ, ആ നീണ്ട നെറ്റിത്തടം കണ്ടാൽ, ആ ശരീരഭാഷ കണ്ടാൽ, ഇനി ആരാ നിങ്ങളെ നേതാവ്, ഇതിലേതാ നിങ്ങളെ നേതാവ് എന്ന് ഒരാളും ചോദിക്കില്ല. അങ്ങനെ അപൂർവം ചില നേതാക്കൾ നമ്മൾക്കുണ്ടായിരുന്നു. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് ആ തരത്തിലൊരു നേതാവായിരുന്നു. ആ കറുത്ത തൊപ്പിയുമായി, നിലാപതിച്ചതുപോലത്തൊരു പുഞ്ചിരിയുമായി വന്ധ്യരായ തങ്ങൾ അവർക്ക് ഒരു സദസ്സിലേക്ക് കടന്നു വന്നാൽ പിന്നെ ഒരാളും ചോദിക്കില്ല ആരാ നിങ്ങളെ നേതാവെന്ന്, ആരാ ഈ സദസ്സിന്റെ നായകനെന്ന്. അതേപോലെ പാണക്കാട് അവിടെ വെച്ച് നിർവഹിക്കുന്ന ദൗത്യം ഈ ഉത്തര മലബാറിൽ മത സൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ നായകനായിട്ട് നിലകൊണ്ട് സി എം ഉസ്താദ് നിർവഹിച്ചതാണ്. ആ ശരീരഭാഷ കൊണ്ടുപോലും ഉസ്താദ് അവരുടെ വലിയ നേതാവായിരുന്നു. അത് പറയുമ്പോൾ എനിക്കൊരു സംഭവം ഓർമ്മ വരികയാണ്. നിങ്ങള് ഞാനിത് പറയുമ്പോൾ മുഴുവനും മനസ്സിൽ വന്ധ്യരായ ഉസ്താദ് അവർ നിങ്ങളെ മനസ്സിൽ കടന്നു പോകുന്നുണ്ടാവും. ആ നോട്ടം, ആ മുഖത്തിന്റെ പുഞ്ചിരി, ഈ പുഞ്ചിരിയും ഈ മുഖഭാവവും എല്ലാം ഉണ്ടെങ്കിലും നമ്മൾക്കൊന്ന് അടുത്ത് ചെന്ന് സംസാരിക്കാൻ വേണ്ടാത്തത് പറയാൻ ധൈര്യം വരില്ല. ആ മുഖത്തെ കാണുമ്പോ ഒരു വല്ലാത്ത ഭയം ഉള്ളിലേക്ക് വരും. ആ ഭയം എവിടെ നിന്നാണ് വരുന്നത്? മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ഷൈ. ഒരാൾ അള്ളാഹനെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലുള്ള സർവസ്വവും അവരെ പഠിക്കുമെന്നാണ്. അള്ളാഹനെ ഒരാൾ പഠിച്ചാൽ, അള്ളാഹനെ പേടിക്കേണ്ട പോലെ ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലുള്ള സകലതും അവരെ പഠിക്കുമെന്നാണ്. മഹാനായ ഉസ്താദ് അവർകൾ അങ്ങനെയായിരുന്നു. ഉസ്താദ് അവർകളുടെ ശരീരഭാഷ കൊണ്ടുപോലും അതൊരു വല്ലാത്ത അത്ഭുതം തന്നെയാണ്. MIT ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ട്. ആ കോളേജിലുണ്ടായ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു അധ്യാപകൻ, ആ അധ്യാപകൻ ഉസ്താദ് അവർകളെ കണ്ടതിന് ശേഷം തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, പത്രേ ഐ ഫീൽ സംതിങ് ഡിവൈൻ. മഹാനായ ഉസ്താദ് അവർകളെ കണ്ടതിന് ശേഷം പറഞ്ഞതാണ്. സി എം ഉസ്താദ് എന്ന ഈ സ്ഥാപനത്തിന്റെ ചെയർമാനെ കാണുമ്പോ, ആ മുഖത്തേക്ക് നോക്കുമ്പോ എനിക്ക് എന്തോ ഒരു ദൈവികമായ ഭാവം അനുഭവപ്പെടുകയാണ്. ഉസ്താദിന്റെ മുഖത്ത് ആ ഒരു പ്രഭ, ആ ഒരു ഓജസ്, അത് ഈമാനിന്റെ തളക്കമാണ്. ഈമാനിന്റെ തളക്കമാണ്. മുഖത്തേക്കൊന്ന് നോക്കിയാൽ പിന്നെ കണ്ണെടുക്കാൻ തോന്നില്ല. എന്തോ ഒരു ആകർഷണീയതയാണ്. ഉസ്താദിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്
സോഷ്യൽ മീഡിയയിലടക്കം ഒരുപാട് വാർത്തകൾ വരാറുണ്ട്, ഒരുപാട് ഫോട്ടോകൾ വരാറുണ്ട്. ഇപ്പോഴും ഉസ്താദിന്റെ ഫോട്ടോ കാണുമ്പോ കണ്ണ് നിറഞ്ഞു പോകുന്ന മനുഷ്യന്മാരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്. സി എം ഉസ്താദ് എന്ന ആ സാത്വികനായ മനുഷ്യന്റെ നിഷ്കളങ്കമായ തെളിമയാർന്ന ഓജസ്സുള്ള ആ മുഖം കാണുമ്പോ ആ ഫോട്ടോ ഇങ്ങനെ നോക്കിയിട്ട് കണ്ണുനീരണീച്ചുകൊണ്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ഈ പണ്ഡിതൻ ഈ ലോകത്തോട് സ്വന്തം ജീവിതം അവസാനിപ്പിച്ചു പോയി എന്നാണോ ഇവര് പറയുന്നതെന്ന് വേദനയോടുകൂടെ ചോദിക്കുന്ന സാധാരണക്കാരുണ്ട്. ആ സാധാരണക്കാരുടെ കൂടെ നിന്നിട്ടാണ് ഈ അധ്യാപകനും പറയുന്നത്, ഐ ഫീൽ സംതിങ് ഡിവൈൻ. എനിക്കെന്തോ ആ മനുഷ്യനെ കാണുമ്പോ ഒരു ദൈവികമായ ഒരു സാന്നിധ്യം അറിയുന്നത് പോലെ. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെയാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ അങ്ങനെയാണ്. മൻ ഖാഫ അല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അള്ളാഹുവിന്റെ ഔലിയാക്കള് അവർ അള്ളാഹ് ഒരാൾ അള്ളാഹിനെ പഠിച്ചു കഴിഞ്ഞാൽ ദുനിയാവിലുള്ള സകലതും അവരെ പഠിക്കും. മഹാനായ ശംസുല്ലം അങ്ങനെയായിരുന്നു, മഹാനായ സൈനുല്ലം തെറുശേരി ഉസ്താദ് അങ്ങനെയായിരുന്നു, മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അങ്ങനെയായിരുന്നു. ഞാൻ ഒരൊറ്റ സംഭവം മാത്രം പറയാം. സമസ്തയുടെ വലിയ നേതാവ് ശംസുല്ലം കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ മഹാനവർകൾ ചെമ്മാട് ചെമ്മാട് മഹലിൽ അന്നത്തെ കാലത്ത് പഴയ കാലത്തെ ചരിത്രമാണ്. അന്ന് ചെമ്മാട് മഹലിൽ ജുമാ ഇല്ല, തൊട്ടപ്പുറത്തെ തിരൂരങ്ങാടിയിലാണ് ജുമയുള്ളത്. തിരൂരങ്ങാടിയിലാണ് ജുമയുള്ളത്, ചെമ്മാട് ജുമാ ഇല്ല. ചെമ്മാട്ടുകാർ തീരുമാനിച്ചു തിരൂരങ്ങാടിയിലേക്ക് ഒരുപാട് നടന്നിട്ട് പോകണമല്ലോ. ഇപ്പൊ ചെമ്മാട് വികസിക്കാൻ തുടങ്ങി, ഇനി നമ്മൾക്ക് ഇവിടെയും ജുമാ തുടങ്ങണം, ഇവിടെയും നമ്മൾക്ക് ജുമാ തുടങ്ങണം. അങ്ങനെ മഹാനായ ശംസുല്ലം കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ അടുത്ത് വന്നുകൊണ്ട് നാട്ടു ചെമ്മാട്ട കമ്മിറ്റിക്കാർ വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ജുമാ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്, നിങ്ങൾ വന്നിട്ട് ഞങ്ങൾക്ക് ജുമാ ഉദ്ഘാടനം ചെയ്തു തരണം. മഹാനായ സി എം ഉസ്താദിനോട് ആളുകൾ വന്നിട്ട് പറയാറുണ്ടായിരുന്നില്ലേ, ഞങ്ങളുടെ ഭാഗത്ത് പോലും പള്ളി ഉണ്ടാക്കുമ്പോ പള്ളിയുടെ കിബില നിർണയിക്കാൻ മഹാനായ സി എം ഉസ്താദിനെയാണ് കൊണ്ടുപോയിരുന്നത്. ഏതെങ്കിലും നാട്ടിലേക്ക് കിബില നിർണയിക്കാൻ പോകുന്നതിനു മുമ്പ് ലാപ്ടോപ്പ് തുറന്നിട്ട് ആ നാടിന്റെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ കണ്ടെത്തി ആ നാട്ടിലെ കിബില എങ്ങോട്ടേക്കാണ് വരിക എന്ന് രസകരമായിട്ട് അതൊക്കെ അടയാളപ്പെടുത്തുന്ന കൗതുകമുള്ള ഒരു പണ്ഡിതൻ. നമ്മൾ ഓർക്കണം, കയ്യിൽ ലാപ്ടോപ്പുമായി ഒരു മഹാപണ്ഡിതൻ. സി എം ഉസ്താദിനെ പറ്റി തെളിച്ച മാസികയിൽ വന്ന ഒരു അഭിമുഖമുണ്ട്, ആ അഭിമുഖത്തിന്റെ ഹെഡിങ് അങ്ങനെയായിരുന്നു, കയ്യിൽ ലാപ്ടോപ്പുമായി ഒരു മഹാപണ്ഡിതൻ. ഇന്നത്തെ പോലെ സ്മാർട്ട് ഫോണും ലാപ്ടോപ്പും ഒക്കെ സാർവത്രികമായ ഒരു കാലമല്ല, ഇതൊക്കെ ലോകം പരിചയിച്ചു വരുന്ന ഒരു കാലം. ആ കാലത്ത് പാരമ്പര്യമായ വഴികളിലൂടെ കടന്നു വന്ന മഹാനായ സി എം ഉസ്താദ്. സി എം ഉസ്താദ് ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്, സി എം ഉസ്താദ് ഇന്റർനെറ്റ് സൗകര്യം ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഗണിത ശാസ്ത്രം ഉപയോഗിച്ചിട്ടും കിബില കണ്ടെത്താമെന്നുള്ള വലിയ അത്ഭുതകരമായ കണ്ടെത്തലുകളൊക്കെ മഹാനവർകൾ നടത്തിയിട്ടുണ്ട്. ഞാൻ അത് മുഴുവനും ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയല്ല. അത്ഭുതകരമായ ഒരുപാട് കാര്യങ്ങൾ മഹാനായ സി എം ഉസ്താദിന്റെ ജീവിതത്തിൽ അങ്ങനെ കാണാം. ഞാൻ ആ സംഭവത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ഷംസുൽ ഉലമ എന്നാണ് മഹാനവർകളും അറിയപ്പെട്ടത്. പിൽക്കാലത്ത് ഈ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന അവരുടെ ശിഷ്യൻ മഹാനായ ഷംസുൽ ഉലമ എന്ന പേരിൽ തന്നെ അറിയപ്പെട്ടു. ഷംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ നാട്ടുകാർ വന്നിട്ട് ആവശ്യപ്പെട്ടപ്പോ ഇന്ന ഡേറ്റിന് നമ്മൾക്ക് ജുമാ തുടങ്ങാം, തലേ ദിവസം ഞാൻ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും, ഇന്ന സമയത്ത് നിങ്ങൾ അവിടേക്ക് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചു. ഇന്നത്തെ പോലെ ഫോൺ സൗകര്യമൊന്നുമില്ലല്ലോ. പറഞ്ഞ ഡേറ്റിന് മഹാനവർകൾ പരപ്പനങ്ങാടിയിലെ ട്രെയിൻ ഇറങ്ങി, ചെമ്മാട്ടുകാർ ചെന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഈ സമയത്ത് തിരൂരങ്ങാടി മഹലുകാർ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു, തിരൂരങ്ങാടിക്കാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. സംഘടനാപരമായ പ്രശ്നങ്ങളൊന്നുമില്ല, തിരൂരങ്ങാടിക്കാരുടെ പ്രശ്നം. ഇതെല്ലാം ഒരൊറ്റ ജമാഅത്തല്ലേ, രണ്ടാമതൊരു ജുമാ തുടങ്ങിയാൽ നമ്മളെ മഹല്ല് ചെറുതാവോ, അതാണ് അവരുടെ ആശങ്ക. തിരൂരങ്ങാടിക്കാരിൽ ചെന്ന് പോലീസിൽ പരാതി പറഞ്ഞത് അങ്ങനെയാ, ഇപ്പൊ ഒരു ജുമാ ഇവിടെ ആവശ്യമില്ല, അതുകൊണ്ട് ചെമ്മാട് ജുമാ തുടങ്ങാൻ പാടില്ല. ജുമാ തുടങ്ങാൻ വേണ്ടി വരുന്ന കുത്തുബി മുഹമ്മദ് മുസ്ലിയാരോട് പോലീസ് ഇടപെട്ടിട്ട് ജുമാ നടത്താൻ അനുവദിക്കരുത്, അതാണ് അവരുടെ ആവശ്യം. പോലീസ് സ്റ്റേഷനിൽ നിന്ന് SI ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നാലിന്ന സ്ഥലത്ത് കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ എന്ന പണ്ഡിതൻ വന്നിട്ടുണ്ട്, ആ പണ്ഡിതനെ കണ്ടിട്ട് ഇങ്ങനെ പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നാളെ ജുമാ നടത്തരുത് എന്ന് പറയണം, നാളെ ജുമാ നടത്തരുത് എന്ന് പറയണം. പോലീസുകാരൻ മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരെ കാണാൻ വേണ്ടി വന്നു. കുത്തുബി ഉസ്താദ് അവർകളെ കണ്ടിട്ട് മഹാനായ ഉസ്താദ് അവർകളുടെ മുമ്പിലേക്ക് എത്തിയപ്പോ പോലീസുകാരനൊന്നും പറയാതെ ഉസ്താദിന്റെ മുഖത്തേക്ക് നോക്കി തിരിച്ചു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോ SI ചോദിച്ചു, നീ ആ വിഷയം പറഞ്ഞിട്ടുണ്ടോ, നിങ്ങൾ ആ വിഷയം ആ പണ്ഡിതനോട് ധരിപ്പിച്ചിട്ടാണോ വന്നത്?
പോലീസുകാരൻ പറഞ്ഞു, ഞാനത് പറഞ്ഞിട്ടില്ല. എന്റെ പറയാത്തത് ആ പണ്ഡിതനെ കണ്ടപ്പോ എനിക്ക് പറയാൻ തോന്നിയില്ല. ആ പണ്ഡിതനെ കണ്ടപ്പോ എന്തോ എനിക്ക് പറയാനുള്ള ധൈര്യം വന്നില്ല, ഞാനതുകൊണ്ട് തിരിച്ചു വന്നതാണ്. എസ് ഐ നേരിട്ട് പുറപ്പെട്ടു. മഹാനായ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ മുമ്പിലെത്തി. കുത്തുബി ഉസ്താദ് അവർകളോട് ആദരപൂർവം എസ് ഐ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, നാളെ നിങ്ങൾ ജുമാ നടത്താൻ പാടില്ല. മഹാനായ ശംസുൽ ഉലമ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ മഹാൻ അവർകള് എസ് ഐയോട് മറുപടി പറഞ്ഞു, എവിടെയാണ് ജുമാ തുടങ്ങേണ്ടത്, എവിടെയാണ് ജുമാ നടത്തേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് പണ്ഡിതന്മാരാണ്, അത് ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളൊരിടത്ത് ജുമാ നടത്താൻ തീരുമാനിച്ചാൽ ആരെങ്കിലും അതിന് തടസ്സം നിന്നാൽ അവരെയാണ് നിങ്ങൾ തടയേണ്ടത്, ജുമാ മുടക്കുന്നവരെയാണ് നിങ്ങൾ തടയേണ്ടത്. ജുമാ നടത്തേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ജുമാ നടത്തുമ്പോ സംരക്ഷണം തരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എസ് ഐ അതും കേട്ടിട്ട് തിരിച്ചുപോയി. പരാതി കൊടുത്തവർ വീണ്ടും സ്റ്റേഷനിലേക്ക് വന്നു, എന്തായി കാര്യങ്ങൾ, തീരുമാനമായോ? എസ് ഐ പറഞ്ഞു, തീരുമാനമായി. എന്താണ് തീരുമാനം? നാളെ ജുമാ നടക്കും, കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ചെമ്മാട്ട് ജുമാ തുടങ്ങും. അപ്പോ നിങ്ങളോട് ഞങ്ങൾ പരാതി തന്നത് ജുമാ തുടങ്ങാതിരിക്കാനല്ലേ? എസ് ഐ പറഞ്ഞു, അതെ, നിങ്ങൾ പരാതി തന്നത് അങ്ങനെയാണ്. എന്നാൽ ഞാൻ ആ പണ്ഡിതനോട് സംസാരിച്ചു, അദ്ദേഹം എന്നോട് പറഞ്ഞത് എവിടെ ജുമാ തുടങ്ങണമെന്ന് തീരുമാനിക്കേണ്ടത് ആലിമീങ്ങളാണ്. ജുമാ നടത്തുന്ന സംരക്ഷണം കൊടുക്കേണ്ടതാണ് പോലീസിന്റെ പണി. നാളത്തെ ജുമാക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ചെമ്മാട്ട് ജുമാക്ക് പോലീസ് സംരക്ഷണം കൊടുക്കും. നമ്മൾ നോക്കണം, മൻ ഖാഫല്ലാഹു ഖാഫഹു കുല്ലു ഷൈ. ഒരാൾ അള്ളാഹുവിനെ പഠിച്ചാൽ ദുനിയാവിലുള്ള സകലതും അവരെ പഠിക്കും. മഹാനായ സി എം ഉസ്താദിനോട് എതിർക്ക് നേരെ നിന്നിട്ട് ഒരാൾ സംസാരിക്കാറുണ്ടായിരുന്നില്ല. ഏത് വലിയ യോഗത്തിലാണെങ്കിലും ഉസ്താദ് ഒരു തീരുമാനം പറഞ്ഞാൽ ആ തീരുമാനത്തെ അംഗീകരിക്കില്ല എന്ന് പറയാൻ ഒരാൾക്കും ധൈര്യം വന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. എല്ലാവരെയും മനസ്സിലാക്കി എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന രീതിയിൽ വളരെ പക്വമായ തീരുമാനം പറയും. ഞങ്ങൾ പലപ്പോഴും എം ഐ സിയിൽ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആളുകൾ വരും, പരാതി പറയും, വാദങ്ങൾ മുഴുവനും കേൾക്കും, അന്നത്തെ ആവേശത്തിന് തീരുമാനം പറയില്ല. അവരോട് പിറ്റേ ദിവസം വേണ്ടി വരാൻ വേണ്ടി പറയും. പിറ്റേ ദിവസം വരുമ്പോ അവര് സ്വാഭാവികമായിട്ട് അയഞ്ഞിട്ടുണ്ടാകും. അവരെ ഇരുത്തിയിട്ട് മസ്ലഹത്തിന്റെ ഭാഷയിൽ ഒരു കാളി ചെയ്യേണ്ട ഉത്തരവാദിത്വം മഹാനായ ഉസ്താദ് അവർകൾ നിർവഹിക്കുന്നതോടുകൂടെ പിന്നീട് ആർക്കും പരാതി ഉണ്ടാവുകയില്ല. ഈ തരത്തിൽ അത്ഭുതകരമായ ഇടപെടലുകൾ നടത്താൻ നമ്മളെ നാട്ടിൽ നിന്ന് വളർന്നു വന്ന മഹാനായ സി എം ഉസ്താദിന് ഇതൊക്കെ അള്ളാഹു കൊടുക്കുന്ന അത്ഭുതകരമായ കഴിവുകളാണ്. ഇനിയും പറയാൻ ഒരുപാടുണ്ട്. സി എം ഉസ്താദുമായി ബന്ധപ്പെട്ട് പറയുമ്പോ ചില കാര്യങ്ങൾ മാത്രം ഓർത്തെടുത്ത് ഞാൻ പറയുകയാണ്. ഒരു അഭിവന്യനായ ചെങ്കൽ അബ്ദുള്ള ഫൈസി ഉസ്താദ് അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. നമ്മളെ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരത്തുള്ള ഒരു സ്ഥാപനമുണ്ട്, നീലേശ്വരം മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം. ആ നീലേശ്വരം മർക്കസിലേക്ക് ഒരു അറബ് സഹോദരൻ വന്നു. അറബ് സഹോദരൻ അവിടെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. അന്ന് ആ സ്ഥാപനത്തിന്റെ തലപ്പത്ത് മഹാനായ സി എം ഉസ്താദ് ഉണ്ട്. സി എം ഉസ്താദ് കാസർഗോഡ് ജില്ലയിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും എല്ലാ വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെയും ഏറ്റവും വലിയ നായകനായിട്ട് വന്നിരായ ഉസ്താദ് അവർ ഉണ്ടായിരുന്നു. അതും ഒരു വലിയ കറാമത്താണ്. ഒരു ആലിമിന് ഒരു സ്ഥാപനം പോയിട്ട് ഒരു പള്ളി പോലും നടത്താൻ നമ്മളെ ബുദ്ധിമുട്ടുമ്പോ ജാമിയ സാദിയ അറബിയ ആരാ ഉണ്ടാക്കിയത്? മഹാനായ സി എം ഉസ്താദാണ്. ആരാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോയത്? അത് സി എം ഉസ്താദ് തന്നെയാണ്. ആരാ സാദിയ എന്ന പേര് നൽകിയത്? അത് സി എം ഉസ്താദാണ്. ഇത് ചരിത്രമാണ്. ചരിത്രത്തെ നമ്മൾക്ക് കള്ളം കൊണ്ട് പൊളിക്കാനാവില്ലല്ലോ. ചരിത്രത്തെ കളവ് പറഞ്ഞിട്ട് ഇല്ലാതാക്കാനാവുമോ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ കളനാട്ട് ആ റെയിൽവേയുടെ അടുത്ത് മഹാനായ കല്ലട്ട് അബ്ദുൽ ഖാദർ ഹാജിയുടെ പഴയ വീട്? അവിടെ പോയവരെ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവില്ലേ? കല്ലട്ട് അബ്ദുൽ ഖാദർ ഹാജി പുതിയ വീടെടുത്തപ്പോ ആ പഴയ വീട് അവിടെ ബാക്കി ഉണ്ടാകുമ്പോ സി എം ഉസ്താദ് അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞതാണ്, നിങ്ങൾ ഏതാനും കുട്ടികൾക്ക് താമസിച്ചു പഠിക്കാനുള്ള സൗകര്യം തരികയാണെങ്കിൽ അവരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റെടുത്തു. ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ ആരാ പറയുന്നത്? ആരാ പറയുന്നത്? ഉന്നതമായ ബിരുദമുള്ള ഒരു ആലിമ്, മൗലിദും മാലകളും രചിക്കുന്ന, ഒരുപാട് കിതാബുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതൻ, വലിയ ദർസ് നടത്തിയ, എട്ട് കുളത്തടക്കം ഒരുപാട് മുഖാലിമീങ്ങളെ വെച്ചിട്ട് വലിയ ദർസ് നടത്തിയ പണ്ഡിതൻ എന്തിനാ ത്യാഗത്തിന്റെ തീച്ചുളയിലേക്ക് എടുത്തറിയപ്പെടേണ്ട ആവശ്യം? സൗകര്യത്തിൽ അഭിരമിക്കാമായിരുന്നു, സുഖത്തിന്റെ പിന്നാലെ പോകാമായിരുന്നു, സമ്പത്തിന്റെ പിന്നാലെ പോകാമായിരുന്നു. പള്ളിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട്, ദർസ് നടത്തിയിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാമായിരുന്നു. എല്ലാം ഒഴിവാക്കിയിട്ട് വന്നു കല്ലട്ട് അബ്ദുൽ ഖാദർ ഹാജി അന്നത്തെ പൗരപ്രമുഖൻ. അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. കല്ലട്ട് അബ്ദുൽ ഖാദർ ഹാജിയോട് പറയാണ്, നിങ്ങളെ വീട് വിട്ടു തരികയാണെങ്കിൽ ഞാൻ അവരെ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചുകൊള്ളാം,
ശമ്പളം വാങ്ങാതെ ജീവിതത്തിന്റെ നല്ല കാലത്ത്, ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ല കാലഘട്ടത്തെ അള്ളാഹുവിന്റെ ദീനിന്, അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനത്തിന്റെ വ്യാപനത്തിനു വേണ്ടി വന്ദ്യരായ ഉസ്താദ് സ്വയം പഠിച്ചു നടന്നത് അങ്ങനെയാ, ജാമിയ സാദിയ സ്ഥാപിക്കുന്നത് അങ്ങനെയാ. അന്നവിടെ പഠിച്ചവർ നമ്മളെ കൂട്ടത്തിലുണ്ട്, അന്ന് അവിടെ പോയവർ നമ്മളെ കൂട്ടത്തിലുണ്ട്, അന്ന് അതിന് സഹായിച്ചവർ നമ്മളെ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് ഈ ചരിത്രമില്ല എന്ന് നമ്മൾക്ക് എങ്ങനെയാ പറയാനാവുക? സമന്വയ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു മനോഹരമായ സംവിധാനം ഇന്ന് ലോകം അതറിയാൻ തുടങ്ങി. ദാർമുദയിലൂടെ ലോകമാകെ അത് പ്രസിദ്ധമായി. ഇന്ന് ഇംഗ്ലണ്ടിലെ ലണ്ടനിൽ ദാർമുദയുടെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിനെ പറ്റി അവിടെയുള്ള ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കണം, സമന്വയ വിദ്യാഭ്യാസം പോയ അതിന്റെ ഒരു ഉന്നതമായ നേട്ടം നോക്കണം. ലോക പ്രശസ്തമായ ചാനലുകളിലൊക്കെയും മലയാളി വിദ്യാർത്ഥികൾ കടന്നു ചെന്നു. അൽ ജസീറയിലുണ്ട്, BBCയിലുണ്ട്, പല ചാനലുകളിലുമുണ്ട്. ഒരുപാട് പ്രശസ്തമായ മേഖലകളിൽ മനോഹരമായ മലയാളത്തിൽ എടുത്ത് ഒരു നോവൽ വന്നു. DC ബുക്സാണ് ആ നോവൽ പ്രസിദ്ധീകരിച്ചത്. വലിയ ചർച്ചയായി സാഹിത്യ ലോകത്ത് അത് രചിച്ചത് ഒരു ഉദവിയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഹോളണ്ടിലെ ലൈഡൻ യൂണിവേഴ്സിറ്റിയിൽ വളരെ അവിടെ അധ്യാപനം നടത്തുന്ന ഒരു ഉദവി സുഹൃത്തിന്റെ ഞാൻ പറഞ്ഞു വന്നത്, പാരമ്പര്യ രീതിയിൽ പഠിച്ചു വന്ന മുസാലിമീങ്ങൾ ഇന്ന് ലോക മുസ്ലിങ്ങൾക്ക് അഭിമാനമായിട്ട് മാറി. എന്നാൽ 1986 ദാർമുദ തുടങ്ങുന്നതെങ്കിൽ ദാർമുദ തുടങ്ങുന്നതിനു മുമ്പേ ഇങ്ങനെ സമന്വയ വിദ്യാഭ്യാസം വേണം, പുതിയ കാലത്ത് ഇത് അനിവാര്യമാണ് എന്ന് ധൈര്യപൂർവം ഈ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരുന്നത് മഹാനായ CM ഉസ്താദാണ്. അങ്ങനെ ചിന്തിച്ചത് നമ്മൾ നോക്കണം. ഇന്നത്തെ കാലമല്ല, മൊബൈൽ ഫോൺ വരുന്നതിന് മുമ്പുള്ള കാലമാണ്, ടെലഫോൺ സൗകര്യം വരുന്നതിന് മുമ്പുള്ള കാലമാണ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ പാരമ്പര്യ ദർസ് മാത്രം പോരാ, ആധുനിക വിദ്യാഭ്യാസവും പുതിയ തലമുറയിലെ പണ്ഡിതന്മാർക്ക് അനിവാര്യമാണ് എന്ന് കാലങ്ങൾക്ക് മുമ്പേ ചിന്തിക്കാൻ മഹാനായ CM ഉസ്താദിന് സാധ്യമായി. അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെമ്പരിക്ക കടപ്പുറത്ത് നിന്ന് ലോകത്തോളം കുതിച്ചു, ലോകത്തോളം വളർന്നു വന്നു മഹാനായ CM ഉസ്താദ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. സമന്വയ വിദ്യാഭ്യാസമാണ് വരാനിരിക്കുന്ന കാലഘട്ടത്തിന്റെ ഗതി നിർണയിക്കുക എന്ന് പതിറ്റാണ്ടുകൾക്കപ്പുറത്ത് കാലേക്കൂട്ടി മനസ്സിലാക്കാൻ CM ഉസ്താദിന് സാധ്യമായി. സാദിയയിലൂടെ ആഗ്രഹിച്ചത് അതാണ്. പിന്നീട് സാദിയ കൈ നഷ്ടപ്പെട്ടു, കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. പിന്നീട് മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയതല്ല. AM മൂസഹാജി എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങോട്ട് വന്ന് 10 ഏക്കറോളം ഭൂമിയുടെ ആധാരം അതും കയ്യിലായിട്ട് വന്ന് ഇങ്ങോട്ട് വന്നിട്ട് നിർബന്ധിക്കുകയാണ്. വന്ദ്യരായ ഉസ്താദ് സാദിയയിൽ നിന്നിറങ്ങി വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു സ്ഥാപനം തുടങ്ങണം. ചട്ടൻചാലിനടുത്ത് മായിനെടുക്കമെന്ന് പറയുന്ന കാട് മൂടിക്കിടക്കുന്ന പ്രദേശം, പകല് പോലും ആളുകൾ പോകാൻ പഠിച്ചിരുന്ന സ്ഥലം, അവിടെ സ്ഥാപനം തുടങ്ങണമെന്ന് പറയുന്നത് മഹാനായ CM ഉസ്താദിനോട് AM ഉസ്താദി ഇങ്ങോട്ട് വന്നിട്ട് ആവശ്യപ്പെട്ടതാണ്. ഞാൻ നീട്ടിക്കൊണ്ടു പോവല്ല. മഹാനായ ഉസ്താദ് അവർ വൈജ്ഞാനിക മേഖലകളിൽ എത്തിപ്പെട്ട ഇടങ്ങളെപ്പറ്റി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിലേക്ക് തന്നെ മടങ്ങാൻ, നീലേശ്വരം മർക്കസുദ്ദാവ എന്ന് പറയുന്ന ആ സ്ഥാപനം കാണാനാണ് ഒരറബി വന്നത്. ആ അറബ് സഹോദരൻ വന്ദ്യരായ ഉസ്താദ് അവർകളെ കണ്ടപ്പോ വല്ലാത്തൊരു താല്പര്യം തോന്നി. കാരണം ഉസ്താദിന്റെ ആ ഒരു എളിമയും ഉസ്താദ് അവർകളുടെ ആ ഒരു നടപ്പും സംസാരവും ഒക്കെ കേട്ടപ്പോ വടിവത്ത അറബിയില സംസാരിക്കുക. ഞങ്ങൾ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. MIT ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അറബികളോ വിദേശ പ്രതിനിധികളോ വന്നാൽ അവർക്കൊരു സ്വീകരണം ഉണ്ടാവും. ആ സ്വീകരണ യോഗത്തിൽ വന്ദ്യരായ ഉസ്താദ് അവർകൾ ഇങ്ങനെ മലയാളത്തിൽ പ്രസംഗിക്കും. മലയാളത്തിൽ പ്രസംഗിച്ചിട്ട് മലബാറിനെ പറ്റി ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പറയും. ആ പറഞ്ഞ് പിന്നെ നേരെ അറബിയിലേക്ക് പോകും. നമ്മളിപ്പോ മലയാളം പറയുന്നത് പോലെ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ, ഒരു കെട്ടിക്കുടുക്കലില്ലാതെ, ഒന്നുമില്ലാതെ വളരെ മനോഹരമായിട്ട് അറബിയിൽ അങ്ങനെ പോകും. പിൽക്കാലത്ത് വേറെ ആലിമ്യങ്ങളെ കണ്ടപ്പോഴാണ് ഈ കഴിവിന്റെ വലുപ്പം എന്തെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. CM ഉസ്താദ് മലയാളം പറയുന്നത് പോലെ അറബി പറയുകയും, അറബി പറയുന്നത് പോലെ ഇംഗ്ലീഷ് പറയുകയും, ഇംഗ്ലീഷ് പറയുന്നത് പോലെ ഉറുദു പറയുകയും, എല്ലാ ഭാഷകളിലും ഒരുപോലെ എഴുതുകയും ചെയ്തു. ഇതെല്ലാവർക്കും സാധിക്കുന്ന കഴിവല്ല. പ്രസംഗിക്കാൻ അറിയുന്നവർക്ക് ഒരുപക്ഷെ എഴുതാൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല, നന്നായിട്ട് എഴുതുന്നവർക്ക് ഒരുപക്ഷെ പ്രസംഗിക്കാൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാലും വന്ദ്യരായ ഉസ്താദോ എഴുത്തിലാണെങ്കിലോ അപാരമായിരുന്നു, സംസാരത്തിലാണെങ്കിലോ വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്ന, ആറ്റിക്കുറുക്കിയ വാക്കുകളിലൂടെ വളരെ കൃത്യമായിട്ട് സംസാരിക്കുന്നവരായിരുന്നു. അറബി ഭാഷയിൽ
സാഹിത്യ ഭാഷ വളരെ മനോഹരമായിട്ട് ഉപയോഗിക്കാൻ വന്ദ്യരായ ഉസ്താദ് അവർക്ക് സാധിക്കുമായിരുന്നു. ഈ അറബ് സഹോദരൻ ഉസ്താദിനെ കണ്ടപ്പോ വലിയ താല്പര്യമായി. ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഗൾഫിലേക്ക് വരുമ്പോ എന്റെ അടുക്കിലേക്ക് വരണം, എന്നെ ഒന്ന് സന്ദർശിക്കാൻ വരണം. അടുത്ത റമദാനിൽ വന്നാൽ വലിയ സന്തോഷമായി. അതടിസ്ഥാനത്തിൽ റമദാനിൽ പിറ്റേത്തെ റമദാനിൽ വന്നിരായ ഉസ്താദും ഞങ്ങളെ ഫൈലിയും ഒക്കെ ആ റമദാനിൽ ഗൾഫിൽ പോയി ഈ സഹോദരനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവാൻ ഒരു നോമ്പ് തുറക്കാൻ എത്താൻ വേണ്ടി പറഞ്ഞത് ഒരല്പം വൈകിട്ടാണെങ്കിലും അവിടെ എത്തി. അവിടെ എത്തി അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരുപാട് ട്രെയിലറുകൾ ഉണ്ട്, വലിയ കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്ന വണ്ടികൾ, അങ്ങനെ ഒരുപാട് ബിസിനസ് ഒക്കെ ഉണ്ട്. ഞാൻ എന്റെ ഈ വർഷത്തെ സക്കാത്ത് കൊടുത്തിട്ടില്ല. ഞാൻ നിങ്ങൾ വരുന്നതിന് വേണ്ടി കാത്തു നിൽക്കായിരുന്നു. എന്റെ സക്കാത്തിന്റെ മുതൽ മുഴുവനും ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ, നിങ്ങൾ അത് കൊണ്ടുപോകണം. നമ്മൾ ആലോചിച്ചു നോക്കണം, ലക്ഷക്കണക്കിന് രൂപയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. മഹാനായ സി എം ഉസ്താദ് ഉടനെ പറഞ്ഞു, ആ പൈസ സ്വീകരിക്കാൻ എന്നെ കൊണ്ടാവില്ല, സക്കാത്ത് മുതലാണെങ്കിൽ അത് എനിക്ക് ആവശ്യമില്ല. കൂടെയുള്ള ആളുകളും എല്ലാം സൂചിപ്പിച്ചു നോക്കി. കൂടെയുള്ളവര് പറഞ്ഞു, യത്തീംഖാനക്ക് ഉപയോഗിക്കാലോ, പാവപ്പെട്ട യത്തീം മക്കൾ പഠിക്കല്ലേ, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിച്ചാലോ. വന്നേരായ ഉസ്താദ് അവർക്ക് കൃത്യമായിട്ട് പറഞ്ഞു, ഈ അറബ് സഹോദരൻ നാട്ടിൽ വന്നപ്പോ നമ്മൾ കാണിച്ചത് നീലേശ്വരത്തെ മർക്കസാണ്. നീലേശ്വരത്തെ മർക്കസിൽ യത്തീംഖാനയില്ല, അവിടെ എത്തീം മക്കളെ പഠിപ്പിക്കുന്ന സ്ഥാപനമില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നുള്ള പൈസ വാങ്ങാൻ നമ്മൾക്ക് സാധ്യമല്ല. പൈസ കയ്യിൽ കിട്ടും, വന്നാനം മറന്നു പോകുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ സക്കാത്ത് മുതൽ ആരുമറിയാതെ കയ്യിൽ വരുമെന്ന ഘട്ടം വന്നപ്പോ ആരുമറിയുന്നില്ലെങ്കിലും അള്ളാഹു ഇത് അറിയുന്നുണ്ടല്ലോ. മഹാനായ കാളി, ഇതാ ഞാൻ പറഞ്ഞത്, കറാമത്തുൽ വലിയ ദീനുഹു, ഒരു വലിയന്റെ ഏറ്റവും വലിയ കറാമത്ത് ആ വലിയന്റെ ദീന് തന്നെയാണ്, ആ വലിയന്റെ ജീവിതം തന്നെയാണ്. ഇങ്ങനെയായിരുന്നു മഹാനായ സി എം ഉസ്താദ് വല്ലാതെ ഞങ്ങളെ ഒക്കെ സ്നേഹിച്ചു, വല്ലാതെ ലാളിത്യത്തോടുകൂടെ പോറ്റി വളർത്തി. ഭക്ഷണം നന്നായിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോയിട്ട് പരാതി പറയും. ഞങ്ങൾ ആ പരാതി പറയുമ്പോ അവധാനപൂർവ്വം പരാതി കേട്ട് കാന്റീനിൽ വന്ന് ഏത് ഭക്ഷണമാണോ ഉള്ളത് അത് കൈകൊണ്ടെടുത്തിട്ട് കഴിച്ചു നോക്കി ഞങ്ങളെ പരാതി എങ്ങനെയുണ്ട് എന്നൊക്കെ പരിശോധിച്ചു നോക്കുന്ന, എന്നിട്ട് അവിടെയുള്ള ആളുകളോട് അത് നന്നാക്കി കൊടുക്കണമെന്ന് പറയുന്ന സഹൃദയനായ ഒരു മനുഷ്യൻ. ഞങ്ങളെ കുട്ടിക്കാലത്തിന്റെ അന്നത്തെ ആ ഒരു അനുഭവത്തിനിടയിൽ ഇതെല്ലാം ചെയ്യുന്നത് ശരിയാണോ എന്നൊന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല. എന്നാലും മഹാനായ സി എം ഉസ്താദ്, ഞാൻ ഒരുപാട് മഹലിന്റെ കാതിയാണ്, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ആളാണ്, ഇത്തരം പരാതികൾ വന്നിട്ട് എന്നോടല്ല പറയേണ്ടത് എന്ന തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അവിടെയുള്ള മരങ്ങളോട് പോലും വല്ലാത്ത സ്നേഹമായിരുന്നു. ഞാൻ ഓർക്കാണ്, കാന്റീന്റെ മുമ്പിൽ ഒരു തെങ്ങുണ്ടായിരുന്നു. ആ തെങ്ങില് ഏതോ കുട്ടികൾ ഇങ്ങനെ കല്ല് കൊണ്ട് കുത്തിയിട്ട് തെങ്ങിന്റെ തോലൊക്കെ പോയതുപോലെ ഉണ്ടായിരുന്നു. ആ തോലൊക്കെ പോയതുപോലെ തെങ്ങിനെ ഇങ്ങനെ കുത്തി വൃത്തികേടാക്കിയതുപോലെ മഹാനായ ഉസ്താദ് അവർകള് ഇടക്കൊക്കെ വന്നാല് നേരെ കാറിനിറങ്ങിയിട്ട് ഇങ്ങനെ നടക്കും, ഗ്രൗണ്ടിലൂടെ നടന്ന് ഓരോ ബിൽഡിങ്ങിന്റെ അടുത്ത് നടന്ന് അവിടുത്തെ ടോയ്ലറ്റും മറ്റുമൊക്കെ നോക്കി എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായ നിരീക്ഷണം നടത്തി എന്നിട്ടാണ് തിരിച്ചു വരിക. ആ നടത്തത്തിനിടയിൽ തെങ്ങുകൾ നോക്കും, തെങ്ങിന്റെ മുരട് നോക്കും, ആ തടസ്സത്തിനിടയിൽ അവിടെയുള്ള മരങ്ങളൊക്കെ നോക്കും. ഈ തെങ്ങിങ്ങനെ കുത്തി പരിക്കാക്കിയതുപോലെ കണ്ടപ്പോ ഉസ്താദ് അവർകളെ ഞങ്ങളെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, മരങ്ങളെ നശിപ്പിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് തെങ്ങിനെ നശിപ്പിക്കാൻ പാടില്ല. ഇതിങ്ങനെ പറയുമ്പോ വന്ദ്യരായ ഉസ്താദിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്, കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. മരത്തെ നിങ്ങളൊന്നും ചെയ്യരുത് എന്ന് ഞങ്ങളോട് പറയുമ്പോ മഹാനായ കാളി കരഞ്ഞുപോയി, വന്ദ്യരായ ഉസ്താദ് അവർകളെ കരഞ്ഞുപോയി. മഹാനായ സി എം ഉസ്താദ് ആരെന്ന് മനസ്സിലാക്കാൻ ഇവരൊക്കെ സംഭവം ധാരാളമാണ്. ഓഫീസിന്റെ മുറ്റത്തൊരു ബദാമ മരം ഉണ്ടായിരുന്നു. ആ ബദാമ മരത്തിൽ ഇങ്ങനെ പുഴുക്കൾ കൂടിയപ്പോ വന്ദ്യരായ ഉസ്താദ് തന്നെ, ഞാൻ മനസ്സിലാക്കുന്നു, കൃഷി ഓഫീസിലോ മറ്റോ പോയി ആ ബദാമ മരത്തിലെ പുഴുക്കളെ നീക്കാനുള്ള എന്തോ ഒരു ഓയില് അത് കൊണ്ടുവന്നിട്ട് ഉസ്താദ് അവർകള് ഡ്രൈവറെയും കൂട്ടിയിട്ട് അതിന്റെ ഇലകളിലേക്കൊക്കെയും ഈ മരുന്നിങ്ങനെ പരട്ടുന്നത് ഈ മരം നശിച്ചു പോകാതിരിക്കാൻ, അതിന്റെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോ അത് നശിച്ചു പോകാതിരിക്കാൻ. എന്നിട്ട് അതിലിങ്ങനെ ബദാം കഴിച്ചപ്പോ കുട്ടികൾ കല്ലെറിഞ്ഞു, കല്ലെറിഞ്ഞിട്ട് അതിന്റെ ഇലകളൊക്കെ ഇങ്ങനെ കീറിയിട്ട് മരം ഇങ്ങനെ കണ്ടപ്പോ പിന്നെയും ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, അത് വീണാൽ നിങ്ങൾ എടുത്തോളി, നിങ്ങൾ മരത്തെ നശിപ്പിക്കാൻ പാടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദ് മുസ്തഫ, പുണ്യനബിയുടെ വലിയ പാഠങ്ങള്, നാളെ ഖിയാമത്ത് നാളാണെന്നറിഞ്ഞാലും ഇന്ന് മരം നടാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ നിങ്ങളത് കളയരുത് എന്ന പുണ്യനബിയുടെ പാഠം. എന്നാൽ അതൊക്കെ ജീവിതത്തിൽ കാണിച്ചു തരിക, ഞങ്ങളിങ്ങനെ കൊതിച്ചു പോവാണ്. ഞങ്ങൾ ഉദവികളായതിനു ശേഷം, ഞങ്ങൾ ഉദവികളായി പക്വതയും തിരിച്ചറിവൊക്കെ കിട്ടിയ കാലശേഷം ഒരു കുറച്ചു കാലമെങ്കിലും ആ വൈജ്ഞാനിക സൂര്യന്റെ കൂടെ
ആ വിദ്യാഭ്യാസ നായകന്റെ കൂടെ, ആ നവോത്ഥാന നായകന്റെ കൂടെ കുറഞ്ഞ കാലം കൂടി ജീവിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നുവെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ പലതും ചെയ്യാൻ നമ്മൾക്ക് കഴിയുമായിരുന്നു. പലതും ചെയ്യാൻ സി എം ഉസ്താദിന്റെ ചിന്തയുടെ കൂടെ നിൽക്കാൻ, സി എം ഉസ്താദിന്റെ ചിന്തയുടെ ആഴങ്ങൾ മനസ്സിലാക്കാൻ വേറെ ഒരാൾ കൂടെ ഇല്ലാതെ പോയി എന്നത് ഏറ്റവും വലിയ നഷ്ടമാണ്. അത് ഉമ്മത്തിന്റെ നഷ്ടമാണ്. സി എം ഉസ്താദ് കാസർഗോഡുകാരനായി എന്നതുകൊണ്ട് തന്നെ വേണ്ടത്ര രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നതും ഒരു വലിയ വസ്തുതയാണ്. ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചുരുക്കിക്കൊണ്ടുവരികയാണ്. ഞങ്ങളെ ഉസ്താദുമാർ പറഞ്ഞ ചില അനുഭവങ്ങളുണ്ട്. ചില അനുഭവങ്ങൾ വന്യരായ ഞങ്ങളെ ഒരു ഉദവി ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു. ഒരു ദിവസം രാത്രി 1:30 സമയം, രാത്രി ഒരു അർദ്ധരാത്രി, അർദ്ധരാത്രി സമയത്ത് സി എം ഉസ്താദിന്റെ ഫോണിൽ ഇങ്ങനെ ഒരു കോള് വരികയാണ്. പേടിച്ചിട്ട് ഉദവി ഉസ്താദ് ഫോൺ അറ്റൻഡ് ചെയ്തു. അർദ്ധരാത്രി വിളിക്കുമ്പോ എന്തോ അപകടമുണ്ടായോ, അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കുക. അർദ്ധരാത്രി അതും ഫോൺ വരുന്നത് സി എം ഉസ്താദിന്റെതാണ്. പാതിരാ സമയത്ത് ഫോണ് വന്നു. സി എം ഉസ്താദ് മറുതലക്കൽ വളരെ ആവേശത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. ഈ ഉദവി ഉസ്താദിനോട് പറഞ്ഞു, ഇന്നത്തെ പത്രത്തിൽ നിങ്ങളൊരു വാർത്ത കണ്ടിരുന്നോ? എന്താണ് ഉസ്താദ് വാർത്ത? വന്യരായ സി എം ഉസ്താദ് പറയാൻ, കേരള നിയമസഭയിൽ ഇന്നൊരു ചർച്ച ഉണ്ടായി. ഒരു എം എൽ എ പറഞ്ഞു, അലക്സാൻഡ്രിയയിലെ ലൈബ്രറി കത്തിച്ചത് ഉമർ റളിയല്ലാഹുവാണ് എന്ന ഒരു ആരോപണം. നമ്മൾ നോക്കണം, മുസ്ലിങ്ങൾ അക്ഷര വിരോധികളാണെന്ന് വരുത്തി തീർക്കുന്നതിനു വേണ്ടി ആരോ ചരിത്രത്തിലേക്ക് തിരുകി കയറ്റിയ ഒരു വ്യാജമായ ആരോപണമാണ്. ഈ ആരോപണത്തെ അന്നത്തെ ഒരു എം എൽ എ നിയമസഭയിൽ പറഞ്ഞു. വലിയ കുഴപ്പമായി. മറ്റു എം എൽ എമാരൊക്കെ അത് എതിർത്തു. വലിയ ചർച്ചയായി. കേരളത്തിൽ അതൊരു ചർച്ചയായിട്ട് മാറി. പത്രത്തിലൊക്കെ ആ വാർത്ത വന്നു. ഈ വാർത്ത സി എം ഉസ്താദ് കണ്ടിരുന്നു. നമ്മൾ അങ്ങനെ എന്തൊക്കെ വാർത്തകൾ കാണുന്നുണ്ട്? നമ്മെ അനവസരപ്പെടുത്തേണ്ട, വേദനിപ്പിക്കേണ്ട എന്തൊക്കെ വാർത്തകൾ.